ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വലിയ നോയമ്പ് തുടങ്ങിയിട്ട് ഇന്ന് 6 ദിവസം ആയി. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നെഹെമ്യ ചാപ്റ്റർ 9:1-15 വരെയും രണ്ടാമത്തെ വേദഭാഗം എഫേഷ്യൻസ് ചാപ്റ്റർ 1:3-14 3-14 വരെയുമാണ്. അതിൽ അല്പസമയം തെച്ചിന്തയ്ക്കായിട്ട് എഫേഷ്യൻസ് 1 മൂന്നാം വാക്യം വായിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടു. എന്തൊരു അനുഗ്രഹമാണ് നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ് ഐ വിൽ ബ്ലെസ് ദോസ് ഹു ബ്ലെസ് യു ആൻഡ് ഹു ആർ കേഴ്സ് യു ഐ വിൽ കേഴ്സ് ആൻഡ് ഐ വിൽ ആൻഡ് ഓൾ പീപ്പിൾ ഓൺ എർത്ത് വിൽ ബി ബ്ലെസ്ഡ് ത്രൂ യു. എന്തൊരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സമയപരിധിയുണ്ട്. എഫേസ്യ സഭയെപ്പറ്റിയും ഇതിൻ്റെ സന്ദർഭത്തെപ്പറ്റിയും പൗലോസ് എഴുതിയ ലേഖനത്തെപ്പറ്റിയും ഒന്നും ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. ഫർഗീവ്നെസ്, റെസ്റ്റോറേഷൻ ആൻഡ് എറ്റേണൽ ലൈഫ് ത്രൂ ക്രൈസ്റ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ഹെവൻലി ബ്ലെസ്സിങ്. യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച പാപമോചനം, വീണ്ടെടുപ്പ്, നിത്യജീവൻ എന്നിവയാണ് ഏറ്റവും പ്രധാനമായുള്ള സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങൾ. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപം വാങ്ങിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ പാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി നാം ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഇങ്ങനെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നാം ഏത് വിധത്തിലാണ് നോയമ്പും ഉപവാസവും ആചരിക്കുന്നതും ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുന്നതും. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്ത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള നോമ്പ് എന്ന് പിതാവായ ദൈവം നമ്മളോട് ഉപദേശിക്കുന്നു. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന വരെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരത്നങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതെങ്കിലും കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ നോയമ്പും ഉപവാസവും കൊണ്ട് ആർക്കൊരു പ്രയോജനവുമില്ല. പ്രവൃത്തി കൂടാതെ ഉള്ള ഉപവാസം നിഷ്പ്രയോജനം. അതുകൊണ്ട് നമുക്ക് ദൈവം നൽകിത്തരുന്നതായ സമയങ്ങൾ പ്രവൃത്തിയോടുകൂടെ നമുക്ക് നമ്മുടെ നോയമ്പും നമ്മുടെ ഉപവാസവും ഒക്കെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് എല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്നും അനുഗ്രഹവും പ്രാപിക്കുവാൻ വചനാനുസരണം നമുക്ക് നോയമ്പും ഉപവാസവും ചെയ്യാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.